അതെന്ന് കോരി ചായ ഏതിനാ ആരാ ചെയ്യുന്നത്? നമ്മളെ കണ്ടുള്ളൂ ടേസ്റ്റ് കൊടുത്തത്. നമ്മൾ മാത്രമല്ല കോടിക്കണക്കിന് ജനങ്ങളെ വരുന്ന കണ്ട് ടേസ്റ്റ് കൂടട്ടെ. നീ എന്തായാലും വീട്ടിൽ എന്തിനാണ് ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് നീ ഹൗസിന്റെ അകത്ത് വന്നിട്ടും ഫോളോ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലത്തെ വൃത്തിയും വെടുപ്പും ഇല്ലാത്തതിനൊക്കെ എന്തിനാണ് പിടിച്ച് ഇങ്ങനത്തെ ഹൗസിന്റെ അകത്തൊക്കെ കൊണ്ട് കയറ്റി എന്ന് എനിക്ക് ചോദിക്കാം. വൃത്തിയും ഇല്ല വെടുപ്പും ഇല്ല നനയില്ല കുളിയില്ല. ഇവിടെ എന്നെ പണ്ടൊരിക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുളിക്കത്തൊന്നുമില്ല സ്പ്രേ അടിക്കത്തില്ല. പോട്ടെ ഇതിപ്പം വൃത്തിയും ഇല്ല. എടാ ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ നമ്മൾ ഭയങ്കര വൃത്തി ഭയങ്കര സെറ്റപ്പ് ആണെന്നൊന്നല്ല പറയുന്നത്, പക്ഷേ മറ്റൊരുത്തന് കൊടുക്കുന്ന ആഹാരം മറ്റൊരുത്തന് കൊടുക്കുകയാണ് കഴിക്കാൻ കൊടുക്കുന്ന ആഹാരം അത് വൃത്തിയോടെ കൊടുക്കണം. അല്ല നീ തുമ്മിയതും ചീറ്റിയതും തുപ്പിയതും തൂറിയതും അല്ല എടുത്ത് കൊടുക്കേണ്ടത്, മനസ്സിലായ? നീ ഏത് പള്ളിക്കൂടത്തിൽ പഠനാൻ പോയെന്ന് എനിക്ക് ഇപ്പോഴാണ് പിടിയിട്ടി. നീ പള്ളിക്കൂടത്തിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലെന്ന് എനിക്ക് പിടിയിട്ടി. ഇതൊക്കെ അത്യാവശ്യം ബേസിക് ആയിട്ട് ഒരു ബോധം വേണം, മനുഷ്യനെന്ന് കുറച്ച് ബോധം വേണം. ആ സാധനം നിനക്കില്ല എന്ന് നീ വീണ്ടും നിന്റെ ഈ ഒരു ഇതിലൂടെ നീ വീണ്ടും നിന്റെ ക്യാരക്ടർ തെളിയിച്ചിരിക്കുന്നു. കപ്രി നിനക്ക് പറ്റിയ ജോഡി എന്നടാ ചക്കിക്കൊത്ത ചങ്കര നീ തന്നെ വച്ചോ, വേറെ ആർക്കും കൊടുക്കരുത്. എന്തായാലും കണ്ടല്ല നമ്മൾ മാത്രമേ കണ്ടാള്, കുറച്ചിട്ട് ടേസ്റ്റ് കൂടട്ടെ. പിന്നെ ഇവളെ മറ്റേ അത് വീഴ്ന്നിട്ടല്ലേ അവന് ടേസ്റ്റ് കൂട്ടണം, ബാക്കിയുള്ള അവർക്ക് ചായ കൊടുക്കണം. വൃത്തിയും എടുപ്പ് ഇത് കണ്ടിട്ട് ശരണ്യ അവിടെ പ്രതികരിക്കാതെ നിൽക്കണേലാണ് എനിക്ക് ഒരു റിഗ്രറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നേട്ടാ. സ്പോട്ടി പ്രതികരിക്കണം, അടിച്ചലകീർണ്ണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ സ്പോട്ടി പ്രതികരിക്കണമായിരുന്നു. അവളും ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, ഭയങ്കര ബോർ പരിപാടിയാണ് കേട്ടോ. അതൊക്കെ പ്രതികരിക്കേണ്ടായിരുന്നു. കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഷോ എന്ന ഒരു രീതി മാത്രമല്ല അവിടെ തിങ്ക് ചെയ്യണം. കാരണം മറ്റൊരുത്തന് നമ്മൾ കൊടുക്കുന്ന ആഹാരം നമ്മൾ തുപ്പിയത് നൂറിയത് ഇട്ട് കരക്കിയാണോ കൊടുക്കേണ്ടത്? അവള് അങ്ങ് തുമ്മാണ് അത് അടുത്ത് അടിക്കുന്നു കൊടുക്കേണ്ടത്, എന്തുവാണ് ഇത്? ഇവിടെ മറ്റാ വിഴുന്നത് തിന്നാണോ ബാക്കിയുള്ള ആൾക്കാരിരിക്കുന്നത്? ഇതൊക്കെ തന്നെ ഇവളുടെയൊക്കെ ബേസിക് ക്യാരക്ടർ. സത്യം ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ ക്യാരക്ടർ എക്സ്പോസ് ആയിട്ടുള്ള ജാസ്മിന്റെയാണ്. എടാ ഞാൻ ഭയങ്കര വൃത്തി ഞാൻ ഭയങ്കര കിടിലൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ഞാൻ മറ്റൊരുത്തന് കൊടുക്കുന്ന ആഹാരം അത് ഞാൻ വൃത്തിയോടെ കൊടുക്കത്തുള്ളൂ, മനസ്സിലായോ? അല്ല ഞാൻ തുപ്പിയതും തുമ്മിയതും ചീറ്റിയതൊന്നും ആയിരിക്കില്ല കൊടുക്കുന്നത്. അത് ബേസിക് ക്യാരക്ടറാ, ആ സാധനം പോലും ഇല്ലാത്ത ഇതിനെയൊക്കെയാണ് പിടിച്ചോണ്ട് ഇവിടെ വൃത്തിയിരിക്കും. ഇതൊക്കെ ഇവിടെ നിന്നാ കുറ്റിയും പറിച്ചോണ്ട് വന്നതെന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ ജാസ്മിനും ഗബ്രി ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മുട്ടി മുലച്ച് കിടക്കുകയാണ്, മീൻസ് ഒലിച്ച് കിടക്കുകയാണ്, സോറി തെറ്റിപ്പോയി, ഫ്രണ്ട്ഷിപ്പ് ഒലിച്ച് കിടക്കുകയാണ് ആ രീതിയിലെ ഫ്രണ്ട്ഷിപ്പാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇവർ പറയുന്നത്. ബ്രായുടെ വള്ളി പിടിച്ചിട്ടിടുക ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. എനിക്കിങ്ങനത്തെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ, നമ്മൾ ഇതിന് ഫ്രണ്ട്ഷിപ്പ് എന്നൊന്നും അല്ല പറയുന്നത്, ഒന്നിൽ അവഹിതം എന്ന് പറയും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയും, അല്ലാതെ ഇത് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, മനസ്സിലായി? എന്തായാലും അവഹിതമായാലും റിലേഷൻഷിപ്പ് ആയാലും കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും ആ കട്ട് കയ്യിലില്ല, പക്ഷേ ഈ സാധനം ജെന്യൂൻ ആയിട്ടുള്ള സാധനമാണ്, ഞാനും പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. എന്തായാലും ഹെലൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം, കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കട്ടെ. ജാസ്മിൻ ഗബ്രീന്റെ അടുത്തിരിക്കുന്ന സമയത്ത് ബ്രാൻഡ് എങ്ങനെ സ്ട്രാപ്പ് കാണുമ്പോ ഇവൻ പറയുന്നത് സ്ട്രാപ്പ് കാണുന്നുണ്ട്. പിന്നെ അപ്പം അവളത് ശരിയാക്കുവാ ഗണന്തോഷിയും ഇവൻ പറയുന്നത് എന്തിനാണ് ഇത് ഇടുന്നത്, പിന്നെ അത് ഇടാണ്ടിരുന്നാ പോരെ, പിന്നെ സ്ട്രാപ്പ് ശരിയാക്കണമെന്ന് ഇല്ലെങ്കിൽ എനിക്ക് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ. ഇതിനെയും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയോ? ഐ ഡോണ്ട് നോ. ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് സ്ട്രാപ്പ് കാണുന്നുണ്ടെന്ന് പറയേ, അത് പ്രശ്നമുള്ള കാര്യമില്ല, സ്ട്രാപ്പ് കാണുന്നുണ്ട്, അത് വലിയ ഇന്റർനാഷണൽ തെറ്റൊന്നുമല്ല ബ്രാൻഡ് സ്ട്രാപ്പ് കാണുന്നതൊന്നും. പിന്നെ ഇത് അപ്പം അത് ശരിയാക്കാൻ പറഞ്ഞത് ശരിയാക്കുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നീ എന്തിനാണ് ഇടുന്നത്? ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് അത് കണ്ടാലും പ്രശ്നമൊന്നുമില്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. ആ ഇതിപ്പം ഹെലൻ അറിഞ്ഞാണൂല, 2024 മാർച്ച് തൊട്ട് തുടങ്ങിയ മോഡൽ ഫ്രണ്ട്ഷിപ്പാണ്, ഗബ്രി ആൻഡ് ജാസ്മിൻ കോംബോ കൊണ്ടുവന്ന ഫ്രണ്ട്ഷിപ്പാണ് പുതിയ മോഡൽ. ബ്രാ കണ്ടാലും കുഴപ്പമില്ല, ബ്രാ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബ്രാ സ്റ്റെപ്പ് ഞാനല്ലേ കണ്ടുള്ളൂ. പുതിയ ഫ്രണ്ട്ഷിപ്പാണ്, പുതിയ മോഡല്, 2024 മാർച്ച് തൊട്ട് വരാൻ തുടങ്ങിയൊരു ഫ്രണ്ട്ഷിപ്പാണ്. നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ, ഇപ്പൊ അറിഞ്ഞല്ലോ, ഗബ്രി ജാസ്മിൻ കോംബോ എന്ന് പറയുന്ന ടീമുകൾ കൊണ്ടുവന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയാണ്. ബ്രാ ഇട്ടാലും കുഴപ്പമില്ല, ബ്രാ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ ഏത് ഫ്രണ്ട്സിടെ ഏത് കുറ്റിയും പറിച്ചുകൊണ്ടാവുന്നത്, ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മളെ ഒരു ക്ലോസ് ഫ്രണ്ട് ഒരു പെണ്ണ് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവളുടെ ബ്രായുടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും എടി എന്ന് പറയും, പേഴ്സണലി നമ്മൾ പറയും. കാരണം മറ്റുള്ള ആൾക്കാർ കാണണ്ട അതൊരു ഇതായിട്ട് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ നീ അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തിനാ ഇട്ടുന്നേ, എന്തിനാ ഇട്ടുന്നേ, നീ ഇടരുത് കേട്ടോ, ഇതൊന്നും ഇടാൻ പാടില്ല, ഞാനല്ലേ കാണുള്ളൂ, നീ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല, സ്റ്റെപ്പ് ഒന്നാ എന്താ ഇപ്പോ
എന്താ ഇപ്പോ എന്താ കൊഴപ്പോ? ജസ്റ്റി ഗബ്രീട്ടല്ല കാണുന്ന, ഗബ്രീട്ടൻ കണ്ട എന്താ കൊഴപ്പോ? ഇതെല്ലാം ഫ്രണ്ട്ഷിപ്പാടാ, ഇതെല്ലാം ഫ്രണ്ട്ഷിപ്പാടാ, വീണ്ടും വീണ്ടും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന, ഇതെല്ലാം കണ്ടിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ആവണമെങ്കിൽ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുമെങ്കിൽ, എന്റെ വായിരിക്കണേ കേക്ക്, ഇതെല്ലാം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്ന് കമന്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വേറെ കുറെ പേര് പറയും നിങ്ങൾക്ക് എന്താ കുഴപ്പം, അവരെന്തേലും ചെയ്യട്ടെ, എന്തേലും ചെയ്യട്ടെ, നിനക്കൊക്കെ എന്താ കുഴപ്പം എന്ന് വേറെ കുറെ എണ്ണം. ഇവിടെ ഈ വൃത്തിയില്ല, വിവരവും ഇല്ല, ബോധവും ഇല്ല, ബേസിക് ബേസിക് ആയിട്ടുള്ള ഒരു നല്ലൊരു സ്വഭാവം പോലും ഇല്ല. സ്വന്തമായിട്ട് തുപ്പിയിട്ടതാണ് വേറൊരുത്തനെ കൊണ്ട് കഞ്ഞിയായിട്ട് കൊടുക്കുന്നത്, അടുത്ത് മീൻസ് ചായ ആയിട്ട് കൊടുത്തത്, അടുത്താ ഗബ്രിയായിട്ടുള്ള കോംബോ രണ്ടിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നല്ലേ. എടേ ഇനി നാളെ ഇവർ കളി നടന്നാലും പറയും ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയും, അത് കളിയുടെ ഭാഗം, ശരി ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കളിച്ചത് എന്ന് പറയും, ആ ലെവലിലോട്ട് എത്തും. മനസ്സിലായ? ഇതൊരു കാര്യം ഷോർ ഷോട്ട് കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ ഹൗസിലോട്ട് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിലോട്ട് പോവായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ സ്വഭാവം ഇത്രയും വിളിച്ച് പറഞ്ഞിട്ട് പോലും ഉൾക്കൊള്ളാനോ അത് ആ രീതിയിൽ പെരുമാറാനോ ബോധമില്ലാത്ത ഇവളുമാരെ ആരുടെ ഈ ഹൗസിൻ്റെ അത് കൊണ്ട് കയറ്റി വച്ചിട്ട് വാപ്പയ്ക്കും ഒരു വിലയില്ല, സ്വന്തം വീട്ടുകാർക്കൊരു വില കൊടുക്കാത്ത ഇവളുമാരെ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവച്ചത്? ആ റിയാലിറ്റി ഷോയിലെ ഒരു ക്രെഡിബിലിറ്റി എന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഈ ജാസ്മിൻ ഗബ്രി കോബോട അഴിഞ്ഞ് അടികൊണ്ടിരിക്കുന്നത്, അഴിഞ്ഞ് അഴിച്ചാടിക്കൊണ്ടിരിക്കുന്നത് എന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പോ ലൈവൊക്കെ കാണുകയാണെങ്കിൽ വീട്ടുകാർക്ക് കുടുംബത്തോടെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. എപ്പിസോഡിൽ പിന്നെ അവരധികം ഒന്നും കൊടുക്കുന്നില്ല, ഈ സ്ട്രാപ്പ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ഇതുപോലത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് എപ്പിസോഡ് വീണ്ടും കുഴപ്പമില്ല. അതുകൊണ്ട് പക്ഷേ 18+ സാധനമായിട്ടുണ്ട് ബിഗ് ബോസ്. ഇടയിൽ 100 ദിവസം ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇമാതിരി ഇല്ലായ്മത്തനം കാണിക്കരുത്. മനസ്സിലായ? ഇത് പോക്രത്തനാണ്, ശുദ്ധ പോക്രത്തനാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒന്നുമില്ലെങ്കിൽ നിനക്ക് ഈ പറയുന്ന ജാസ്മിന് പുറത്തൊരു ആലോചനയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അവളിപ്പോ അത് തിരിഞ്ഞു നോക്കാത്ത മട്ടിൽ വേറൊരു രീതിയിലൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. അത് എട്ടുകാരെ അങ്ങനെ വളരെ ആ രീതിയിൽ അവനെ എടുത്തറിയും, അഫ്സൽ അവനെ എടുത്തറിയും. എന്തായാലും പുറത്തു വരുമ്പോൾ അവനെ എടുത്തറിയും. അവനെ എടുത്തറിയും മുമ്പേ അവൻ എടുത്തറിയുന്നതായിരിക്കും അവന്റെ ആരോഗ്യത്തിന് ബെറ്റർ എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇതുപോലെയുള്ളവളെ ആരെ വെച്ചോണ്ടിരുന്ന നിന്റെയൊക്കെ ജീവിതം കോഞ്ഞാട്ടാകുമെന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായ? ഇനിയിപ്പോ അവള് പുറത്തിറങ്ങും നമ്മളെ ബാക്കി ഇത് ഇവക്കെതിരെ സംസാരിച്ച എല്ലാ സദാചാര ഓളികളാണ്. 2024 ഇങ്ങനെയുള്ള സദാചാര ഓളി അമ്മാവന്മാര് അമ്മായിമാര് ഇറങ്ങി നമ്മളെല്ലാവരും കുറ്റം പറയുള്ളൂ. അന്ന് കുറെ പേര് അവിടെ പോയിന്ന് കൈയടിക്കും, ഇവിടെ ഇന്ന് നമ്മളെ കുറ്റം പറഞ്ഞവരും നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തവരും ചിലപ്പോൾ അവിടെ പോയി കൈയടിക്കും. ഓ, അങ്ങനെ ഉണ്ടല്ലോ ഒരു പോയിന്റ് ഓഫ് തിങ്. പക്ഷെ ഈ നീ ബ്രൈറ്റല്ലെങ്കിൽ കുഴപ്പമില്ലേ, നീ എന്തിനായിട്ടുന്ന ഗബ്രൈറ്റല്ലേ കാണുന്ന എന്നുള്ള രീതിയിലുള്ള ഈ ടോക്ക്, ഇതൊക്കെ കണ്ടിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അത് റിലേഷൻഷിപ്പ് എടുക്കുകയും ചെയ്യും. പക്ഷെ എല്ലാ ശുദ്ധ പോക്രതനങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആണ് നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് നീ പറഞ്ഞ് കാട്ടുന്ന ഈ അവരാധനമില്ലേ, ഇതൊരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റില്ല മക്കളെ. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല തന്നെ. ഒരുമാതിരി ശുദ്ധ പോക്രതനം കാണിച്ചിട്ട് എല്ലാം കൊണ്ട് അവസാനം വയ്ക്കുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ തലയിലാണ്. സ്വന്തം വാപ്പ വിളിച്ച് പറഞ്ഞിട്ട് പോലും എന്തായാലും വാപ്പ ഇപ്പം മോയ ആ അവസ്ഥയിൽ ഇരിക്കുകയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടും പട്ടി വിലയല്ല കൊടുത്തത്, പട്ടിയുടെ വില പോലും കൊടുത്തില്ല. വീണ്ടും അവൾ അവളുടേതായ ട്രാക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജെറുക്കട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണട്ടെ. ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കും വേണം ഗായ്സ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.